ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സുന്ദര ഭൂമിയാണ് കാശ്മീർ. അത് കാണാൻ ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല. ഞാനും വർഷങ്ങളായി ആഗ്രഹിക്കുകയായിരുന്നു. കാശ്മീരിൽ ഏത് കാലാവസ്ഥയിൽ പോയാലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. നവംബർ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യുമെന്നും കഠിനമായ തണുപ്പായിരിക്കുമെന്നും കരുതി ഒക്ടോബർ അവസാനമാണ് ഞങ്ങൾ ഗ്ലാൻസ് ഓഫ് ഇന്ത്യ ടൂർ ഏജൻസി വഴി കാശ്മീരിലേക്ക് പോയത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്കും അവിടെ നിന്നും ശ്രീനഗറിലേക്കും വിമാനത്തിലാണ് പോയത്. ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് പോകുമ്പോൾ നിറതോക്കുമായി നിൽക്കുന്ന അനവധി പട്ടാളക്കാരെ കാണാൻ കഴിഞ്ഞു. ആ കാഴ്ച ഞങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചു. രാത്രിയായപ്പോഴേക്കും മഴ തുടങ്ങി, തണുപ്പും അധികരിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അനന്തനാഗ് ജില്ലയിലുള്ള പഹൽഗാമിലേക്ക് യാത്ര ആരംഭിച്ചു. പഹൽഗാമിനോടടുക്കും തോറും ഭംഗിയേറിയ ഇലകളോടുകൂടിയ മേപ്പിൾ മരങ്ങളുടെ സമൃദ്ധമായ നിര കാണാറായി. ഉരുളൻ പാറക്കല്ലുകളിൽ തട്ടി ആർത്തുല്ലസിച്ചൊഴുകുന്ന ഝലം നദിയുടെ തീരത്തുകൂടിയുള്ള യാത്ര കൂടുതൽ ഉന്മേഷം പകരുന്നതായിരുന്നു. ഏതാണ്ട് മധ്യാഹ്നത്തോടുകൂടി ഞങ്ങൾ പഹൽഗാമിലെത്തി. അവിടെ ഞങ്ങൾക്ക് കഠിനമായ തണുപ്പ് അനുഭവപ്പെട്ടു. അവിടെ നിന്നും ചന്ദൻവാലിയിലേക്കുള്ള യാത്ര ടാറ്റാ സുമോയിലായിരുന്നു. ബദാബ് വാലിയിൽ കൂടി യാത്ര തുടരവേ പൊടുന്നനെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി. 10 മിനിറ്റ് കൊണ്ട് ആ താഴ്വാരവും അവിടുത്തെ വൃക്ഷലതാദികളും മഞ്ഞുകൊണ്ട് മൂടി. പ്രകൃതി ഒരുക്കിയ ഈ ദൃശ്യവിരുന്ന് അനിർവചനീയമായിരുന്നു. ഞങ്ങളെല്ലാവരും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആ മനോഹര കാഴ്ച ആസ്വദിച്ചു. കഠിനമായ മഞ്ഞുവീഴ്ച തുടർന്നതിനാൽ ചന്ദൻവാലിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്രികരുടെ ബേസ് ക്യാമ്പുകളിലൊന്നാണ് ചന്ദൻവാലി. കണ്ട കാഴ്ചകളുടെ ആത്മസംതൃപ്തിയിൽ ഞങ്ങൾ മടങ്ങി. റോഡിനിരുവശവും പുതിയ കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന കുങ്കുമപ്പാടങ്ങളും ഇടതൂർന്ന ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് തോട്ടങ്ങളും കണ്ടു. വാൾനട്ട് വൃക്ഷങ്ങളെല്ലാം തണുപ്പുകാലത്തെ വരവേൽക്കുവാൻ വേണ്ടി ഇലകൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞെങ്കിലും അവിടവിടെ ആപ്പിൾ നിറഞ്ഞ വൃക്ഷങ്ങളും കാണുന്നുണ്ടായിരുന്നു. രണ്ടാം ദിവസം ഞങ്ങളുടെ യാത്ര ഗന്ധർബാൽ ജില്ലയിലുള്ള സോനാമാർഗിലേക്കായിരുന്നു. സിന്ധു നദിയുടെ തീരത്തുകൂടിയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. യാത്രാമധ്യേ ഞങ്ങൾ സിന്ധു നദിക്കരയിൽ ഇറങ്ങി സിന്ധുവിനെ വന്ദിച്ചു. ഭാരത സംസ്കൃതിയുടെ ഭാഗമായിരുന്ന സിന്ധു നദീതട സംസ്കാരത്തെപ്പറ്റി ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി.
സോനാമാർഗിലേക്ക് അടുക്കും തോറും പേര് അന്വർത്ഥമാക്കും വിധം പാതയുടെ ഇരുവശവും മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയൻ മലനിരകളും ഗിരിശൃംഗങ്ങളും സൂര്യരശ്മികളേറ്റ് പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന കാഴ്ച വർണ്ണനാതീതമാണ്. 12 മണിയായപ്പോൾ ഞങ്ങൾ സോനാമാർഗിലെത്തി. പുരാണ ഇതിഹാസങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്വർഗലോകത്താണോ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞിൽ പുതച്ച് സൂര്യരശ്മികളേറ്റ് സ്വർണം പോലെ തിളങ്ങുന്ന ഹിമാലയ ശൃംഗങ്ങൾ ഞങ്ങളെ ഹർഷപുളകിതരാക്കി. മഞ്ഞുവാരി എറിഞ്ഞും മഞ്ഞിൽ ശില്പങ്ങൾ ഉണ്ടാക്കിയും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു. പ്രസിദ്ധമായ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള 2-ാമത്തെ ബേസ് ക്യാമ്പാണ് സോനാമാർഗ്. അമർനാഥ് യാത്രികർക്ക് ഒരു നിശ്ചിത ദൂരം വരെ ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ടാറ്റോസുമായിലോ കുതിരപ്പുറത്തോ നടന്നോ സോനാമാർഗിൻ്റെ വിവിധ സ്ഥലങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മഞ്ഞുവീഴ്ച മൂലം ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ കാർഗിൽ വാർ മെമ്മോറിയൽ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല.
മൂന്നാം ദിവസം ഞങ്ങളുടെ യാത്ര കാശ്മീരിലെ പ്രകൃതി രമണീയമായ ഗുൽമാർഗിലേക്കായിരുന്നു. പൂവുകളുടെ താഴ്വാരം എന്നറിയപ്പെടുന്ന ഗുൽമാർഗ് കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ്. തണുപ്പ് അതികഠിനമായിരുന്നു. 7-8 കിലോമീറ്ററോളം പൈൻ മരങ്ങളാൽ സമർത്ഥമായ വനത്തിൽ കൂടിയായിരുന്നു യാത്ര. വനത്തിലുടനീളം തോക്കേന്തിയ ജവാന്മാരെ കാണാമായിരുന്നു. കാലത്ത് 11 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. ഗുൽമാർഗിലെ പ്രധാന ആകർഷണം കൊണ്ടോള റൈഡാണ്. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ട യാത്രയിൽ 8530 അടി ഉയരത്തിലും രണ്ടാം ഘട്ടത്തിൽ 12,293 അടി ഉയരത്തിലുമാണ് കേബിൾ കാർ നമ്മെ എത്തിക്കുന്നത്. രണ്ടാം ഘട്ട യാത്രയിൽ ചിലർക്കെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതിനാൽ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ യാത്ര അവസാനിപ്പിച്ചു. മഞ്ഞ് മൂടിയ മലയുടെ മുകളിൽ കൂടി കേബിൾ കാറിലുള്ള യാത്ര അതീവ ഹൃദ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ കേബിൾ കാർ നമ്മെ എത്തിക്കുന്നത് അതിമനോഹരമായ കൊണ്ടോരി മലനിരകളിലാണ്. മഞ്ഞ് മൂടിയ മലനിരകൾ സൂര്യരശ്മികളാൽ പ്രകാശപൂരിതമായിരുന്നു. കണ്ണിനും മനസ്സിനും കുളിർമയേകിയ കാഴ്ച എന്നെ ഏതോ മാസ്മര ലോകത്തിലെത്തിച്ചു. ഭഗവാൻ ശിവന്റെ കൈലാസത്തിലാണോ നിൽക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ ജന്മദിനം കേക്ക് മുറിച്ച് ഞങ്ങൾ അവിടെ ആഘോഷിച്ചു. നാലാം ദിവസം രാവിലെ തന്നെ ഹസ്രത്ബാൽ പള്ളിയിലേക്ക് യാത്രയായി. പ്രസിദ്ധമായ ദാൽ തടാകത്തിന് അഭിമുഖമായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ഉദ്യാനവും പ്രാവുകളാൽ സമൃദ്ധവുമാണിവിടം. ഇവിടെ അപേക്ഷിക്കുന്ന ഏതൊരാഗ്രഹവും നിറവേറ്റപ്പെടുമെന്നാണ് വിശ്വാസം. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ മുടി സൂക്ഷിച്ചിരിക്കുന്ന പേടകം തുറന്ന് ഭക്തർക്ക് ദർശിക്കുവാനുള്ള അവസരം നൽകുന്നുണ്ട്. പള്ളിയിൽ നിന്നും കാശ്മീരിന്റെ തനതായ കുങ്കുമപ്പൂവ് കലർന്ന ഖവ എന്ന പാനീയവും റൊട്ടിയും പ്രസാദമായി ലഭിച്ചു. തുടർന്ന് പഴയ ശ്രീനഗർ പട്ടണത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതും 600 വർഷം പഴക്കമുള്ളതുമായ ജാമിയ മസ്ജിദ് സന്ദർശിച്ചു. നിറയെ വ്യാപാര സ്ഥാപനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പള്ളിയാണിത്. ദേവദാരു വൃക്ഷത്തിന്റെ തടി കൊണ്ടുള്ള 378 തൂണുകളാണ് ഈ പള്ളി സമുച്ചയത്തിനുള്ളത്. ഒരേ സമയം 33,333 പേർക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യവും ഈ പള്ളിയിലുണ്ട്.
പൂക്കളാൽ സമ്പുഷ്ടമായ ഷാലിമാർ മുഗൾ ഗാർഡനും നിഷാദ് ഗാർഡനും സന്ദർശിച്ചു. ഈ രണ്ട് സ്ഥലങ്ങളിലും കാശ്മീരിൻ്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യം ഉണ്ട്. ഇതല്ലാതെ കാശ്മീരിൻ്റെ തനതായ വേഷഭൂഷാദികൾ അണിഞ്ഞ ഒരാളെയും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. കാശ്മീരിലെ എവിടെയും അവിടുത്തെ സ്ത്രീകളുടെ സാന്നിധ്യം വിരളമായിരുന്നു. തുടർന്ന് ഡാൽ തടാകത്തിൽ ഒരു മണിക്കൂർ ശിക്കാര സവാരി നടത്തി. അന്നേ ദിവസം ഡാൽ തടാകത്തിലുള്ള ഹൗസ് ബോട്ടിൽ ആണ് അന്തിയുറങ്ങിയത്. രാത്രിയിലെ തണുപ്പ് അതികഠിനമായിരുന്നു.
ഷിക്കാര സവാരിയിലും ഹൗസ് ബോട്ടിലും വിവിധതരം കച്ചവടക്കാരുടെ സാന്നിധ്യം കൗതുകമുണർത്തി. അഞ്ചാം ദിവസം രാവിലെ തന്നെ ശ്രീനഗറിലുള്ളതും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയതുമായ മലമുകളിലുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. മലമുകളിലേക്കുള്ള 5 കിലോമീറ്ററോളം ദൂരം വാഹനത്തിൽ യാത്ര ചെയ്യാം. അവിടെ നിന്നും 250 പടികൾ കയറി ക്ഷേത്രമുറ്റത്തെത്താം. വീണ്ടും കുറച്ച് പടികൾ കൂടി കയറിയാണ് ശ്രീകോവിലെത്തുന്നത്. അവിടെ ശിവലിംഗത്തിൽ നമുക്ക് സ്വയം ജലധാര നടത്തുവാനുള്ള സൗകര്യമുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് ശ്രീ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറിയ ഗുഹാക്ഷേത്രവും കാണാം. ക്ഷേത്രമുറ്റത്ത് നിന്നാൽ ശ്രീനഗർ പട്ടണത്തിന്റെ അതിമനോഹര ദൃശ്യം ആസ്വദിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും ദർശനവും എല്ലാം പട്ടാളത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കാശ്മീരിലെ ഹൈന്ദവ ആരാധനാലയങ്ങളെല്ലാം ഇന്ത്യൻ പട്ടാളക്കാരുടെ നിയന്ത്രണത്തിലും സംരക്ഷണയിലുമാണ്. കാശ്മീരിലുടനീളം കോരിച്ചൊരിയുന്ന മഴയിലും കഠിനമായ തണുപ്പിലും രാജ്യസുരക്ഷാർത്ഥം തോക്കേന്തി സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ജവാന്മാർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. നാം ഉറങ്ങുമ്പോൾ എല്ലാ ജീവിത സുഖങ്ങളും ത്യജിച്ച് കഠിനമായ കാലാവസ്ഥയിലും നമ്മെ കാക്കുന്ന ഇന്ത്യൻ ആർമിക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. കാശ്മീരിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും തലയുയർത്തി ഇളകിയാടുന്ന ഇന്ത്യൻ പതാക എന്നിൽ ഉണർത്തിയ ദേശാഭിമാനവും പറഞ്ഞറിയിക്കാനാവുന്നതല്ല. കാശ്മീർ ജനതയുടെ പ്രധാന വരുമാനം കൃഷിയും ടൂറിസവുമാണ്. ആപ്പിളാണ് പ്രധാന കൃഷി. ആപ്പിൾ കർഷകർ കടുത്ത ചൂഷണത്തിന് വിധേയമാകുന്നതായി ഞങ്ങൾ പരിചയപ്പെട്ട 2 കാശ്മീരി യുവാക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. 20 കിലോയുടെ ഒരു പെട്ടി ആപ്പിളിന് വെറും 300 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. യാത്രയിൽ ഒരിടത്തും വിദേശ ടൂറിസ്റ്റുകളെ കാണാൻ കഴിഞ്ഞില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളും കോവിഡുമാകാം ഇവരെ അകറ്റി നിർത്തുന്നത്. എന്നാൽ സ്വദേശികളായ ടൂറിസ്റ്റുകളുടെ ബാഹുല്യമാണ് കാശ്മീരിൽ എവിടെയും. സ്വദേശികളും വിദേശികളുമായ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞ കാശ്മീരിന്റെ പഴയകാല പ്രതാപം തിരിച്ചെത്തുന്നതും പ്രതീക്ഷിച്ച് കാശ്മീർ ജനത കാത്തിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടും എന്നാൽ അല്പം ഭയത്തോടും കാശ്മീർ സന്ദർശനത്തിന് പുറപ്പെട്ട ഞങ്ങൾക്ക് ഭയരഹിതവും ഉല്ലാസപ്രദവുമായ ഒരു യാത്രയാണ് അനുഭവവേദ്യമായത്. കാശ്മീരികളുടെ ആതിഥ്യ മര്യാദ പ്രശംസനീയം തന്നെ. കാശ്മീരിൻ്റെ ചരിത്രവും അവിടുത്തെ മനോഹര കാഴ്ചകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി.